ഇന്ന് ഞാൻ പിസ്ത കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് എഗ്ഗൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തുള്ള പഞ്ചസാരയ്ക്ക് മെൽറ്റായി വരണം. അതുവരെ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. ഒരരിപ്പ വെച്ച് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. മൈദയൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കും. ഇതുപോലൊരു വിസ്ക് ഉണ്ടെങ്കിൽ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെയല്ല ഇരിക്കേണ്ടത്, കുറച്ചും കൂടെ ലൂസായിട്ട് വേണം ഇരിക്കാൻ. അതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ലൂസ് മതി. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിസ്ത എസെൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. പിസ്ത കപ്പ് കേക്ക് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് പിസ്ത എസെൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ആവശ്യത്തിന് എത്രയെന്ന് വെച്ചാൽ അതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് വിസ്ക് അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് കപ്പ് കേക്കിൻ്റെ പേപ്പർ മോൾഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് മുക്കാൽ ഭാഗത്തോളം ഒഴിച്ച് കൊടുത്താൽ മതി. ബാക്കി കാൽ ഭാഗം ബേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മോൾഡ് ഫില്ലായിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാ മോൾഡിലും ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് 6 കപ്പ് കേക്കിനുള്ള ബാറ്ററേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതിനകത്തുള്ള എയർ കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലോട്ട് കൊണ്ടുവയ്ക്കാം. ഈ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് സ്റ്റൗ ടോപ്പ് കാണിക്കാത്തത്. സ്റ്റൗ ടോപ്പ് കാണിക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഇതൊരു 20-25 മിനിറ്റ് വരെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് കണ്ടോ, മുക്കാൽ ഭാഗം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ബേക്കായി വന്നപ്പോഴത്തേക്ക് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പിസ്ത കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. പുതിയൊരു റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.